Hello, welcome to anooptube. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് കൊണ്ട് കിട്ടുന്ന നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫീച്ചറോ അല്ലെങ്കിൽ സ്പെഷ്യൽ ബെനിഫിറ്റോ എന്തെങ്കിലും ഇൻഹെറിറ്റൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ക്ലാസ് ഉണ്ടാക്കാൻ പോകുന്നത് ക്ലാസ് എ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബേസിക്കലി ഒരു ക്ലാസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അത് കൂടാതെ തന്നെ നമുക്ക് രണ്ട് ക്ലാസ്സുകൾ ഓൾറെഡി ഉണ്ട് കേട്ടോ. ഓക്കെ, ബേസ് ക്ലാസ് ഉണ്ട്, ചൈൽഡ് ക്ലാസ് ഉണ്ട്. ഇത് ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഇൻഹെറിറ്റൻസ്, എന്താണ് ഇൻഹെറിറ്റൻസിൽ എങ്ങനെയാണ് നമ്മൾ ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കുക, ബേസ് ക്ലാസ് ഉണ്ടാക്കുക, ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ കവർ ചെയ്തുകൊണ്ട് നമ്മളിത് ഞാൻ വീട്ടിൽ ഇത് പറയുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബേസ് ക്ലാസ്, എങ്ങനെയാണ് ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കുക, ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഏ ടൈപ്പിലോട്ട് എനിക്കൊരിക്കലൊരു ബേസിനോ അല്ലെങ്കിൽ വേറെ ഒരു ഏതെങ്കിലും ഒരു ക്ലാസ്സിനെ എനിക്ക് എടുത്തു വയ്ക്കാൻ പറ്റില്ല അല്ലേ. കെ ബി എന്നാണ് ബേസ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്ലാസ് എ ഇക്വൽ ബേസ്. അതുകൊണ്ട് നോ കൺവേർഷൻ ഫ്രം ബേസ് ടു എ, അതായത് ബേസിൽ നിന്ന് ഒരിക്കലും എയിലോട്ട് ഒരു കൺവേർഷൻ നമുക്ക് അവൈലബിൾ അല്ല എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ കമ്പൈലറിന് അറിയില്ല എ ക്ലാസ്സിൽ നിന്ന് ബേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അതിനറിയില്ല. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ നമുക്ക് ഒരു വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ബേസ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിലോട്ട് ബേസ് ബി ഈക്വൾ ടു ചൈൽഡ് ക്ലാസ്സിനെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ അവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞൊരു എറർ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ കമ്പൈലേഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസ് ക്ലാസ്സിലോട്ട് ഒരു ചൈൽഡ് ക്ലാസ്സിനെ എടുത്തു വയ്ക്കാൻ. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിലോട്ട് ഒരിക്കലും ബേസ് ക്ലാസ്സിനെ എടുത്തു വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എറർ വരും, വീണ്ടും ഒരു എറർ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ വന്നൊരു അതേ സെയിം ആയിട്ട് എറർ വന്നിട്ടുണ്ട് അല്ലേ. എയിലോട്ട് ബേസ് എടുത്തു വയ്ക്കാൻ നമ്മൾ ശ്രമിച്ചപ്പോൾ ഒരു എറർ വന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൈൽഡിലോട്ട് ബേസ് എടുത്തു വയ്ക്കുന്ന സമയത്ത് നമുക്ക് സെയിം ടൈപ്പ് എറർ വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അറിയില്ല ഇതിനെ കമ്പൈലറിന് അറിയില്ല ബേസ് ക്ലാസ്സിനെ അതിന് കറസ്പോണ്ടിങ് ചൈൽഡ് ക്ലാസ്സിലോട്ട് എടുത്തു വയ്ക്കാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസ് ക്ലാസ് ഏത് ടൈപ്പാണെന്ന് അതിനറിയില്ല. ഓക്കെ, അത് സെപ്പറേറ്റ് ടൈപ്പാണ്. പക്ഷേ നമ്മൾ ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് ബേസ് ക്ലാസ്സിൽ നിന്നാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ബേസ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇതിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ചൈൽഡ് ക്ലാസ് ഓൾറെഡി ഒരു ബേസ് ക്ലാസ്സിൻ്റെ ടൈപ്പാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊടുക്കുകൊണ്ട് കമ്പൈലറിന് അത് മനസ്സിലാവുന്നതുകൊണ്ടാണ് നമുക്ക് ആ പ്രശ്നം വരാത്തത്. ഓക്കെ, അപ്പോൾ ഇത് മൈൻഡിൽ വയ്ക്കുക. ഇതാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് പറയാൻ പോകുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെയുള്ള ഒരു അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കൊരു പോയിന്റ്, അതായത് കറസ്പോണ്ടിങ് ക്ലാസ്സിന് ഒരു പോയിന്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അല്ലേ. അത് എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക, ബേസ് ബി പി ടി ആർ ഈക്വൾ ടു ന്യൂ ബേസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊരു പോയിന്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല അല്ലേ, ഒരു പുതിയൊരു പോയിന്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ചൈൽഡ് സി പി ടി ആർ ഈക്വൾ ടു ന്യൂ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഒരു പോയിന്റ് ഉണ്ടാക്കാൻ പറ്റും, ചൈൽഡ് പോയിന്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഇൻഹെറിറ്റൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം വരും. ഇതിങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഉണ്ടാക്കുന്ന ഒരു പോയിന്റ്. ഇതിൻ്റെ നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് നമുക്ക് ഏതിലോട്ട് ചെയ്യാൻ പറ്റും, പോയിന്ററിൻ്റെ കാര്യത്തിലോട്ട് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസ് ക്ലാസ് പോയിന്ററിലോട്ട് ബേസ് ക്ലാസ് പോയിന്ററിലോട്ട് ചൈൽഡിൻ്റെ പോയിന്ററിനെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ചൈൽഡിൻ്റെ ക്ലാസ്സിനെ അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ജി പ്ലസ് പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ കമ്പൈലേഷൻ ഇഷ്യൂ ഒന്നും കാണുന്നില്ല. ഓക്കെ, അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഒബ്ജക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ പോയിന്ററിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂസേജും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലോട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുതിയൊരു ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസ് ക്ലാസ് പോയിന്റ് ഉണ്ടാക്കാൻ പോണ ബി പി ടി ആർ ടു ഈക്വൽ ടു സി പി ടി ആർ എനിക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബി പി ടി ആർ ടുയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സി പോയിന്റ് എടുത്ത് വയ്ക്കാൻ പറ്റും. ചൈൽഡിൻ്റെ പോയിന്റ് നമുക്ക് എടുത്ത് വെച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കമ്പൈലേഷൻ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല അല്ലേ. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് ബേസ് ക്ലാസ്സിലോട്ട് നമുക്ക് ചൈൽഡ് ക്ലാസ്സിൻ്റെ പോയിന്റ് എടുത്ത് വയ്ക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരിക്കലും നേരെ തിരിച്ചു പറ്റില്ല. അപ്പോൾ ചൈൽഡ് ക്ലാസിൻ്റെ പോയിന്റ് ഉണ്ടാക്കാൻ പോണ സി പി ടി ആർ ടു ഈക്വൽ ടു ന്യൂ ബേസ് ഇങ്ങനെ എഴുതുക എനിക്ക് പറ്റില്ല. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പ്രശ്നം വരും. ഓക്കെ, കണ്ടോ, ഇൻവാലിഡ് കൺവേർഷൻ ഫ്രം ബേസ് ക്ലാസ് ബേസ് സ്റ്റാർ ടു ചൈൽഡ് സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒബ്ജക്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബേസിൽ നിന്നോ ചൈൽഡിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അസൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ
ചൈൽഡിനെ ബേസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് എപ്പോഴും മൈൻഡിലുണ്ടായിരിക്കണം. നമ്മൾ ഇൻഹെറിറ്റൻസ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഈ ഒരു കാര്യം നമുക്ക് എപ്പോഴും മൈൻഡിൽ വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഒരു ചെറിയൊരു ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെഷനിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.